നമുക്കിന്ന് ഷഷ്ടി വ്രതം എന്താണെന്നും ഷഷ്ടി ദേവി ആരാണെന്നും ഈ വ്രതമൊക്കെ എന്തിനാണ് അനുഷ്ഠിക്കുന്നതെന്നൊന്ന് സ്മരിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ ഷഷ്ടി വ്രതം ആദ്യമായിട്ട് ആചരിച്ചത് പാർവതീദേവിയാണ്. കുറേയൊക്കെ നിങ്ങൾക്ക് കഥ അറിയുമായിരിക്കും. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ പറയാറുണ്ട്, ശൂരപത്മനും സുബ്രഹ്മണ്യ സ്വാമിയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ പാർവതീദേവി തൻ്റെ പുത്രന് വേണ്ടി അനുഷ്ഠിച്ചതാണ് ഈ വ്രതമെന്ന്. പക്ഷെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഉറക്കില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് വലുതായിട്ടുള്ള ആ ഒരു ചരിതം ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. ആദ്യം തൊട്ടുള്ള രംഗങ്ങൾ. അവിരസ് എന്ന് പറയുന്ന ഒരു അസുരനുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം അസുരന്മാരുടെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് വെച്ചാൽ ധാരാളം വരങ്ങൾ മേടിക്കുക, എന്നിട്ട് ആ വരങ്ങൾ വെച്ച് ആരെയെങ്കിലും ദ്രോഹിക്കുക. എന്നാൽ വരങ്ങൾ മേടിച്ചിട്ട് തനിക്ക് ഐശ്വര്യമായിട്ടിരുന്നാൽ പോരാ, ആരെയെങ്കിലും ദ്രോഹിച്ചില്ലെങ്കിൽ അവർക്ക് മനസമാധാനം വരില്ല. അപ്പോൾ ഈ അവിരസൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മഹാപരാക്രമശാലിയാണ്. അപ്പോൾ ദേവേന്ദ്രൻ്റെ ലോകം കീഴടക്കണം എപ്പോഴുമുള്ള പ്രശ്നമാണ്. നമ്മൾ ഇരിക്കുന്നിടത്ത് സ്വസ്ഥമായിട്ടിരുന്നാൽ പോരാ, അടുത്തുള്ളവൻ്റെ അല്ലെങ്കിൽ മറ്റൊരു ലോകത്തിലെ അവരുടെ സിംഹാസനം കൂടി കരസ്ഥമാക്കണം. അങ്ങനെ ദേവേന്ദ്രനുമായി യുദ്ധത്തിന് പോയി. പക്ഷേ അവിരസന് വളരെ നാണം കെട്ട ഒരു തോൽവി ഉണ്ടായി. അതോടുകൂടി തിരിച്ചു വന്നു. തിരിച്ചു വന്ന് വളരെയധികം അതിൽ മനംനൊന്തിരിക്കുമ്പോഴാണ് പുത്രിയായിട്ടുള്ള മായ അടുത്തു വരുന്നത്. അപ്പോൾ മായ കാര്യമൊക്കെ ചോദിച്ചു. അപ്പോൾ അവിരസം പറഞ്ഞു, ഇങ്ങനെ ദേവേന്ദ്രനുമായിട്ട് യുദ്ധത്തിന് പോയി, പക്ഷേ തോറ്റ് മടങ്ങേണ്ടി വന്നു. അപ്പോൾ മായ പറഞ്ഞു, അച്ഛൻ വിഷമിക്കണ്ട, ഞാൻ ഇതിനൊരു പരിഹാരമുണ്ടാക്കാം. അപ്പോൾ അവിരസം ചോദിച്ചു, അതെങ്ങനെയാണ്? എൻ്റെ മായാവിദ്യ കൊണ്ടാണ് ഞാൻ ഇതിന് പരിഹാരമുണ്ടാക്കാൻ പോകുന്നത്. മായ എന്ത് ചെയ്തു? തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കശ്യപ മഹർഷിയുടെ അടുത്തെത്തി. അപ്പോൾ അദ്ദേഹം ഒരു വനത്തിലാണ് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് വളരെ ഒരു സുന്ദരിയായിട്ടുള്ള നർത്തകിയുടെ രൂപമെടുത്തു. അതിനുശേഷം മുനിയുടെ അടുക്കലെത്തി. അതോടൊപ്പം തന്നെ ആ വനം മുഴുവൻ തൻ്റെ മായാശക്തിയാൽ വളരെ സുഗന്ധമുള്ള പൂക്കളെല്ലാം വമിക്കുന്ന വൃക്ഷങ്ങളുമെല്ലാം ഉണ്ടാക്കി ഒരു പ്രത്യേക അന്തരീക്ഷം അവിടെ ഉണ്ടാക്കി. അപ്പോഴേക്കും മുനി കണ്ണു തുറന്നു. അപ്പോഴാണ് ഈ സുന്ദരിയായിട്ടുള്ള മായയെ കാണുന്നത്. മായ ഉടൻ തന്നെ കശ്യപ മുനിയുടെ മുന്നിൽ നമസ്കരിച്ചിട്ട് തൻ്റെ ആഗ്രഹമുണർത്തിച്ചു. അതായത്, അങ്ങ് എൻ്റെ ഭർത്താവായിട്ട് വരണം. ഇപ്പം കശ്യപ മുനിക്ക് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് എന്താണെങ്കിലും ഈ സുന്ദരിയുടെ ആഗ്രഹം സമ്മതിച്ചു കൊടുത്തേക്കാമെന്ന് മഹർഷി വിചാരിച്ചു. അങ്ങനെ ഈ മായയെ തൻ്റെ ഭാര്യയാക്കി. ഇവരിൽ, ഈ കശ്യപ മഹർഷിയിൽ മായയ്ക്ക് 3 കുട്ടികളുണ്ടായി. ആ കുട്ടികളാണ് ശൂരപത്മൻ, സിംഹമുഖൻ, താരകാസുരൻ. ഈ താരകാസുരനെ നമ്മളെല്ലാം കുറച്ചധികം കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം താരകാസുരനെ സുബ്രഹ്മണ്യ സ്വാമിയാണ് വധിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെ 3 കുട്ടികളുണ്ടായി. പക്ഷേ ഈ കുട്ടികളുണ്ടായ കാലം തൊട്ട് അമ്മയായിട്ടുള്ള മായ ഈ കുട്ടികൾക്ക് നല്ല മോട്ടിവേഷണൽ ക്ലാസ്സസ് കൊടുക്കും. പക്ഷേ മോട്ടിവേഷണൽ ക്ലാസ്സസ് കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ ദേവേന്ദ്രനെ മറ്റസുരന്മാരെയും അടിമകളാക്കണം. കാരണം തൻ്റെ അച്ഛന് ഏറ്റ അപമാനത്തിന് പകരം ചോദിക്കണം. അപ്പോൾ ഈ ദേവന്മാരെ അടിമകളാക്കി വെക്കണം. ഇതിങ്ങനെ എല്ലാ ദിവസവും ഇവരുടെ അടുക്കൽ ഇഞ്ചെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ കശ്യപ മഹർഷി ഉള്ളതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഇരിക്കെ ഒരു കാലത്താണ് കശ്യപ മഹർഷി മായയോട് പറയുന്നത്, ഞാനൊരു ദേശാടനത്തിനായി പുറപ്പെടുകയാണ് എന്ന്. അപ്പോൾ മായ വിചാരിച്ചു, ഇതാണ് തക്ക സമയം. അപ്പോൾ ഈ കുട്ടികളോട് വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ, തൻ്റെ അമ്മയുടെ ആഗ്രഹം, എൻ്റെ ആഗ്രഹം ഇതാണ് എന്ന് ഈ കുട്ടികളോട് പറഞ്ഞു. അപ്പോൾ പക്ഷെ അതിനെന്ത് ചെയ്യണം? ദേവന്മാരെ കീഴടക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതിനെന്തായിട്ട് എന്ത് ചെയ്യണം? തപസ് ചെയ്ത് വരങ്ങൾ മേടിക്കണം. അതിന് കുട്ടികൾ 3 പേരും തപസ്സിനായിട്ട് പോകണം, മഹാദേവനെ തപസ് ചെയ്യണം എന്ന് പറഞ്ഞു. കൊച്ചു കുട്ടികളല്ലേ, അവർക്ക് കാര്യമെല്ലാം മനസ്സിലായി. അവർ തപസ്സിനായിട്ട് പോയി. ധാരാളം വർഷങ്ങൾ തപസ് ചെയ്തു. അവരുടെ പ്രായമൊക്കെ മുന്നോട്ട് നീങ്ങി ധാരാളം വർഷം തപസ് ചെയ്തു 3 പേരും. പക്ഷേ മഹാദേവൻ അറിയാം ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. അതുകൊണ്ട് മഹാദേവൻ ഇവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടില്ല. ഇത് കണ്ടപ്പോൾ മൂത്തവനായിട്ടുള്ള ശൂരപത്മന് കോപം സഹിച്ചില്ല. ശൂരപത്മൻ തൻ്റെ ശരീരം അഗ്നിയിൽ ദഹിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. ഉടൻ തന്നെ മഹാദേവൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. കാരണം വേറെ വഴിയൊന്നുമില്ല, ഗത്യന്തരമില്ലാതെയാണ് മഹാദേവൻ ഇവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. മഹാദേവൻ ഇവരോട് ചോദിച്ചു, എന്താണ് വരം വേണ്ടത്? ആവശ്യമുള്ള വരം ചോദിച്ചോളാൻ പറഞ്ഞു. ശൂരപത്മൻ പറഞ്ഞു, എനിക്ക് 3 ലോകങ്ങളുടെയും അധിപനാകണം.
രണ്ടാമത്തെ വരം, ഈ ശരീരം ഒരിക്കലും നശിക്കാൻ പാടില്ല. ഈ വരം കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, രണ്ടാമത്തെ വരം എന്താണേലും നടക്കുകയില്ല. കാരണം ഈ ശരീരം ഒരിക്കലും നശിക്കാൻ പാടില്ല എന്ന് പറയുന്ന വരം എനിക്കല്ല ആർക്കും തരാൻ സാധിക്കില്ല. ഇനി ഒന്നാമത്തെ വരം, അതായത് മൂന്ന് ലോകങ്ങളുടെയും അധിപനാകണം. ഒരിക്കൽ നീ മൂന്ന് ലോകങ്ങളുടെയും അധിപനാകും എന്നുള്ള വരം കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഭഗവാൻ പറഞ്ഞത് എന്താണ്? എല്ലാ കാലവും മൂന്ന് ലോകങ്ങളുടെ അധിപനാകുന്നല്ല, ഒരിക്കൽ നീ മൂന്ന് ലോകങ്ങളുടെ അധിപനാകും. ഇനിയോ, എൻ്റെ ശക്തിക്ക് മാത്രമേ നിന്നെ വധിക്കാൻ സാധിക്കൂ. ഇങ്ങനെയുള്ള ഒരു വരവും കൂടി കൊടുത്തു. ബാക്കിയുള്ള അനുജന്മാരും വരങ്ങളൊക്കെ ചോദിച്ചു. താരകാസുരൻ ചോദിച്ചത്, 7 ദിവസം പ്രായമായിട്ടുള്ള ഒരു കുട്ടി മാത്രമേ എന്നെ വധിക്കാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും വരം ചോദിച്ചത്. എന്താണെങ്കിലും വരങ്ങളെല്ലാം ലഭിച്ചു. വളരെ സന്തോഷമായിട്ട് തിരിച്ച് അമ്മയുടെ അടുക്കലെത്തി. ഇനി തങ്ങളെ ആർക്കും വധിക്കാൻ സാധിക്കില്ല, ആ ഒരു വിചാരത്തിലായി. അപ്പം അമ്മ പറഞ്ഞു, ഉടൻ തന്നെ പുറപ്പെട്ടു കൊള്ളുക, എവിടെ ഇന്ദ്രലോകത്തേക്ക് പുറപ്പെട്ടു കൊള്ളുക. എന്നിട്ട് ദേവേന്ദ്രനെയും ഈ ദേവന്മാരെയെല്ലാം കീഴടക്കി അവിടം ഭരിക്കുക. അങ്ങനെ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. അവിടെ ചെന്നു. ഈ പറയുന്നത് പോലെ തന്നെ ഇത്രമാത്രം ശക്തിയുള്ളത് കൊണ്ട് ദേവന്മാർക്ക് ഈ അസുരന്മാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. കൊല്ലാൻ സാധിക്കില്ല ദേവന്മാരെ, കാരണം ഇവരുടെ കയ്യിൽ അമൃതമുണ്ടല്ലോ. പക്ഷേ അവരെ കീഴടക്കാൻ സാധിച്ചു. അങ്ങനെ അവരെ എല്ലാം കീഴടക്കി. ഈ മഹേന്ദ്രപുരി എന്ന് പറയുന്ന കൊട്ടാരം നിർമ്മിച്ചിട്ട് അവിടെ താമസം തുടങ്ങി. ഈ ദേവന്മാരെ എല്ലാം എന്തു ചെയ്തു? അടിമകളാക്കി വെച്ചു. പാവം വായുദേവൻ കുന്തമൊക്കെ പിടിച്ച് കൊട്ടാരത്തിൻ്റെ വെളിയിൽ കാവൽക്കാരനായിട്ട് നിൽക്കുകയാണ്. അഗ്നിദേവനും വെഞ്ചാമരം ഒക്കെ വീശിക്കൊണ്ട് നിൽക്കുന്നു. ഇതാണ് പ്രധാന ജോലി. കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവന്മാർക്ക് വളരെയധികം വിഷമമായി. തങ്ങളുടെ അവസ്ഥ കണ്ട് എന്തൊരു ദുരവസ്ഥയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? ബ്രഹ്മാവിനെ വിളിച്ചു വരുത്തി. ബ്രഹ്മാവിനോട് ചോദിച്ചു, ബ്രഹ്മാവേ, ഞങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് അങ്ങ് ഞങ്ങളെ ഒന്ന് രക്ഷിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ബ്രഹ്മദേവനെ വിളിച്ചു വരുത്തി. ബ്രഹ്മദേവനോട് പറഞ്ഞു, ഞങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് അങ്ങ് ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, വരം കൊടുത്ത മഹാദേവനല്ലേ, ഇപ്പം ഞങ്ങൾക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ പിന്നെ നമുക്ക് മഹാദേവൻ്റെ അടുക്കൽ പോയാലോ. അപ്പോൾ ഒരു ദേവൻ പറഞ്ഞു, മഹാദേവനല്ലേ ഈ വരം എല്ലാം കൊടുത്തത്, അപ്പോൾ നമ്മൾ മഹാദേവൻ്റെ അടുക്കൽ പോയി പറഞ്ഞാൽ മഹാദേവൻ ഇഷ്ടമാകുമോ? അപ്പം അത് ശരിയാണല്ലോ. അപ്പോൾ വേറെ ദേവൻ പറഞ്ഞു, പക്ഷേ തൻ്റെ ശക്തി കൊണ്ടായിരിക്കും വധിക്കപ്പെടുക എന്നുള്ള വരം കൊടുത്തിരിക്കുന്ന മഹാദേവൻ തന്നെയല്ലേ, അപ്പോൾ എന്തെങ്കിലും കാണാതെ ആയിരിക്കില്ല മഹാദേവൻ ഈ വരം കൊടുത്തത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മഹാദേവൻ്റെ അടുക്കൽ പോകാം. അങ്ങനെ ഇവർ നേരെ കൈലാസത്തിലേക്ക് പോവുകയാണ്. എല്ലാ ദേവന്മാരും അതുപോലെ തന്നെ ബ്രഹ്മദേവനും ഉൾപ്പെടെ അവിടെ ചെന്ന് തങ്ങളുടെ സങ്കടമൊക്കെ പറഞ്ഞു. ഇങ്ങനെ വളരെ വലിയ കഷ്ടകാലമാണ്, അടിമകളായിട്ട് ആ അസുരൻ്റെ കീഴിൽ നമ്മൾ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം മഹാദേവൻ പറഞ്ഞു, ഒന്ന് കുറച്ച് കാലം ഒന്ന് ക്ഷമിക്കുക, ഞാൻ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാം എന്ന് പറയുകയും മഹാദേവൻ്റെ ശിരസ്സിൽ 6 ശിരസ്സായിട്ടത് പ്രത്യക്ഷപ്പെടുകയാണ്. മഹാദേവൻ്റെ ശിരസ്സ്, ഈ 6 ശിരസ്സിൽ നിന്നും ഒരു പ്രകാശം, പ്രകാശഗോളം പുറപ്പെട്ടു. ഈ പ്രകാശം അതിതീക്ഷ്ണമായിരുന്നതുകൊണ്ട് ദേവന്മാരുടെ എല്ലാം കണ്ണു മഞ്ഞളിച്ചു പോയി. അങ്ങോട്ട് നോക്കാൻ പോലും സാധിച്ചില്ല. പക്ഷേ ഇതേ സമയം തന്നെ അവിടെ ഒരു അശരീരി ഉണ്ടായി. ഈ തേജോ പുഞ്ചത്തിൽ നിന്നും, പുഞ്ചം എന്ന് പറഞ്ഞാൽ സമൂഹം, കൂട്ടം എന്നൊക്കെയാണ്. ഇവിടെ ഒന്നിൽ കൂടുതലുണ്ടല്ലോ, അതുകൊണ്ടാണ് തേജോ പുഞ്ചം എന്ന് പറയുന്നത്. ഈ തേജോ പുഞ്ചത്തിൽ നിന്നുണ്ടാകുന്ന കുട്ടി ഈ അസുരന്മാരെയെല്ലാം വധിക്കും എന്ന് പറയുന്ന ഒരു അശരീരിയും ഉണ്ടായി. ഉടൻ തന്നെ മഹാദേവൻ എന്ത് ചെയ്തു? അഗ്നിദേവനെയും വായുദേവനെയും വിളിച്ചു വരുത്തി. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇവരോട് പറഞ്ഞു, ഈ തേജോ ഗോളങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ ഗംഗാദേവിയുടെ കയ്യിലേക്ക് കൊടുക്കുക. ഗംഗാദേവി അവിടെ നിന്നും ഈ തേജോ ഗോളങ്ങളെ ശരവണക്കാട്ടിലുള്ള ശരവണ പൊയ്കയിൽ നിക്ഷേപിച്ചു കൊള്ളും എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? മഹാദേവൻ്റെ കയ്യിൽ നിന്ന് ഈ തേജോ ഗോളങ്ങൾ ഏറ്റുവാങ്ങി നേരെ ഗംഗാദേവിയുടെ അടുക്കൽ കൊണ്ട് കൊടുത്തു. ഗംഗാദേവി അവിടെ തയ്യാറായി നിൽക്കുകയാണ് ഇതെല്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഗംഗാദേവിയുടെ കയ്യിൽ നിന്നും ഇത്, വായുദേവൻ്റെയും അഗ്നിദേവൻ്റെയും കയ്യിൽ നിന്ന് ഗംഗാദേവി ഈ തേജോ ഗോളങ്ങൾ സ്വീകരിച്ചിട്ട് അവിടെ നിന്ന് നേരെ ശരവണക്കാട്ടിലേക്ക് പോയി. അവിടെയുള്ളൊരു പൊയ്കയാണ് ശരവണ പൊയ്ക. അവിടെ ചെന്നപ്പോഴാണ് വളരെ മനോഹരമായിട്ടുള്ള 6 താമരപ്പൂക്കൾ അവിടെ കണ്ടത്. ഈ ഓരോ താമരപ്പൂവിലും ഈ ഓരോ തേജോ ഗോളങ്ങൾ നിക്ഷേപിച്ചു. നിക്ഷേപിച്ചപ്പോഴേക്കും ഇത് 6 വളരെ സുന്ദരന്മാരായിട്ടുള്ള ആൺകുട്ടികളായിട്ട് മാറി. ഈ സമയത്താണ്
ഈ കാട്ടിലൂടെ ഗന്ധർവ കന്യകകളായിട്ടുള്ള കൃത്തികമാര് വരുന്നത്. ഈ കുട്ടികളെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. വേഗം ഓരോരുത്തരും ഓരോ കുട്ടിയെ എടുത്ത് താലോലിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അഗ്നിദേവനും വായുദേവനും വരുന്നത്. അവരിങ്ങനെ നോക്കി നടക്കുകയല്ലേ, കാരണം ഈ അസുരനെ കൊല്ലാൻ ഭഗവാന്റെ ശക്തി വേണം. ദേ ഭഗവാന്റെ ശക്തിയിലുണ്ടായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇത്. ആ സമയത്ത് തന്നെ ആര് വന്നു? ഗംഗാദേവി അവിടെ വന്നു. ആ സമയത്ത് മഹാദേവനും പാർവതീദേവിയും വന്നു. എല്ലാവരും വന്നപ്പോൾ എല്ലാവരും കുട്ടികൾക്ക് അവകാശം പറയാൻ തുടങ്ങി. കൃത്തികമാർ പറഞ്ഞു, ഞങ്ങളാണ് ഈ കുട്ടികളെ ആദ്യമെടുത്ത് ലാളിച്ചത്. ശരവണ ദേവി പറഞ്ഞു, എൻ്റെ ശരവണ കാട്ടിലെ ശരവണ പൊയ്കയിലാണ് ഈ കുട്ടികൾ നിക്ഷേപിക്കപ്പെട്ടത്, അതുകൊണ്ട് ഇത് എൻ്റെ കുട്ടിയാണ്. വായുദേവനും അഗ്നിദേവനും പറഞ്ഞു, ഞങ്ങളാണ് ഇവരെ ഇവിടെ എത്തിച്ചത്, അല്ലെങ്കിൽ ഗംഗാദേവിയുടെ കയ്യിൽ കൊടുത്തത്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശമുണ്ട്. പാർവതീദേവി പറഞ്ഞു, ഇത് മഹാദേവൻ്റെ ശക്തിയാണ്, അതുകൊണ്ട് എനിക്ക് ഈ കുട്ടിയെ എടുക്കണം എന്ന് പറഞ്ഞു. പാർവതീദേവി കൈ കാണിച്ചതും ഈ ആറ് കുട്ടികളും ചേർന്ന് ഒന്നായി. പക്ഷെ ആറ് തലയുണ്ട്, ശരീരം ഒന്നാണ്. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഇത് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ കുട്ടിയാണ്. ഗംഗാദേവിയുടെ അനുഗ്രഹത്താൽ ഉണ്ടായ കുട്ടിയായതുകൊണ്ട് ഇവൻ കുമാരൻ എന്നറിയപ്പെടും. പാർവതീദേവിയുടെ അനുഗ്രഹം മൂലമുള്ള കുട്ടിയായതുകൊണ്ട് ഇവൻ സ്കന്ദൻ എന്നറിയപ്പെടും. സ്കന്ദൻ എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ ശോഷിപ്പിക്കാൻ കഴിവുള്ളവൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഇവൻ സ്കന്ദൻ എന്നറിയപ്പെടും. അതുപോലെ ഓരോരോ ശരവണക്കാട്ടിലെ ശരവണ പൊയ്കയിലുണ്ടായതുകൊണ്ട് ഇവൻ എന്തറിയപ്പെടും? ശരവണകുമാരൻ എന്നറിയപ്പെടും എന്നിങ്ങനെയെല്ലാം ഓരോരോ പേര് കൊടുത്തു. അപ്പോഴാണ് അവിടെ രണ്ട് ദേവന്മാർ പ്രത്യക്ഷപ്പെടുന്നത്. വീരബാഹുവും വീരബാഹുവിൻ്റെ ഒരു കൂട്ടുകാരനുമാണ് പ്രത്യക്ഷപ്പെട്ടത്. ഇതെല്ലാം മഹാദേവൻ്റെ സങ്കല്പം അനുസരിച്ചാണ്. അപ്പോൾ വീരബാഹുവിനോട് പറഞ്ഞു, നിങ്ങളെല്ലാ കാലവും ഈ സ്കന്ദന് തുണയായിട്ടിരിക്കണം. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ പാർവതീദേവിക്ക് ഈ കുട്ടിയെ കാണുമ്പോൾ ഒരു വിഷമം. എല്ലാ കുട്ടികളെ പോലെ എൻ്റെ കുട്ടി ഒരു സാധാരണ കുട്ടിയായിരുന്നു എങ്കിൽ, കാരണം എന്താണെന്ന് വെച്ചാൽ ആറ് തലയും ഒരു ശരീരമാണ്. ദേവി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും എന്തായി, ഈ കുട്ടി ഒരു സാധാരണ കുട്ടിയെ. മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ കുട്ടിയെ കൈലാസത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. വീരബാഹുവിനോട് പറഞ്ഞു, എല്ലാ കാലവും ഈ കുട്ടിയുടെ തോഴനായിട്ട് സഹായിയായിട്ടിരിക്കുക. അങ്ങനെ ഈ കുട്ടിയെയും കൊണ്ട് പാർവതീദേവിയും മഹാദേവനും കൈലാസത്തിലേക്ക് പോയി. അവിടെ എത്തി രണ്ട് ദിവസം കഴിഞ്ഞാലുടൻ തന്നെ മഹാദേവൻ പറഞ്ഞു, ദേവി നമ്മുടെ കുട്ടിയെ അസുര നിഗ്രഹത്തിനായിട്ട് അയക്കണം. ദേവി പറഞ്ഞു, ഉണ്ടായിട്ട് ഇത്ര ദിവസമേ ആയിട്ടുള്ളൂ, രണ്ട് മൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ ഈ കുട്ടിക്ക്, ഈ കുട്ടിയെ എങ്ങനെയാണ് അസുര നിഗ്രഹത്തിനായിട്ട് അയക്കുക? അപ്പോൾ മഹാദേവൻ പറഞ്ഞു, ദേവി വിചാരിക്കുന്നത് പോലെയല്ല, അസാമാന്യമായിട്ടുള്ള ശക്തികളുള്ള യോഗസിദ്ധികളുള്ള ഒരു കുട്ടിയാണ് ഇവൻ. അതുകൊണ്ട് ഈ ഒരു അവതാരം, അല്ലെങ്കിൽ ഈ കുട്ടി ജനിച്ചിരിക്കുന്നത് തന്നെ അസുരന്മാരെ നിഗ്രഹിക്കുന്നതിനായിട്ടാണ്. അതുകൊണ്ട് ദേവി ഒരു തരത്തിലും വിഷമിക്കേണ്ട. വേഗം വീണ്ടും വീരബാഹുവിനെയും കൂട്ടരെയൊക്കെ വിളിച്ചു വരുത്തി, സുബ്രഹ്മണ്യ സ്വാമിയെ വിളിച്ചു വരുത്തി. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, ഈ ദേവന്മാരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഈ കുമാരനാണ് ഇനി ഈ അസുരന്മാരെ വധിക്കാൻ പോകുന്നത്, ഇവൻ സുബ്രഹ്മണ്യൻ എന്നുള്ള പേരിൽ അറിയപ്പെടും എന്നുകൂടി പറയുന്നുണ്ട്. എന്നിട്ട് സുബ്രഹ്മണ്യ സ്വാമിയോട് ഭഗവാൻ പറയുകയാണ്, ഞാൻ നിനക്ക് ഈ അസുര നിഗ്രഹത്തിനായിട്ട് ഒരു ആയുധം സമ്മാനമായിട്ട് തരാം എന്ന് പറഞ്ഞ് ഒരു വേല് സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. ഈ വേല് നീ നിൻ്റെ ആയുധമായിട്ട് വെക്കുക, ഈ അസുരന്മാരെല്ലാം വീരബാഹുവിൻ്റെയും കൂട്ടരുടെയും കൂടെ സഹായത്തോടുകൂടി നിഗ്രഹിച്ചിട്ട് വരിക എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിടുകയാണ്. അങ്ങനെ ഇവർ ആ സൈന്യങ്ങളോടുകൂടി യുദ്ധത്തിനായിട്ട് പുറപ്പെടുകയാണ്. നേരെ ആദ്യം എതിരിടാൻ വരുന്ന ഒരു ശത്രു എന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു പർവ്വതമാണ്. ക്രൗഞ്ചൻ എന്നാണ് ഈ പർവ്വതത്തിൻ്റെ പേര്. ഇപ്പോൾ ഈ ക്രൗഞ്ചൻ, ഈ വലിയ സൈന്യമൊക്കെ വരുന്നു, അതിനിടയ്ക്ക് ഒരു കൊച്ചുകുട്ടി ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിയെ കണ്ടിട്ട് പറഞ്ഞു, ജീവനിൽ കൊതിയുണ്ടെങ്കിൽ വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടുകൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും സൈന്യത്തിലല്ലേ വരുന്നത്. അപ്പോൾ സുബ്രഹ്മണ്യം പറഞ്ഞു, ഇത്രയും പേരെ നീ കൊല്ലുന്നതിലും ഭേദം, നീ ഒരാളെ ഞങ്ങൾ കൊല്ലുന്നതല്ലേ ഭേദം, അതുകൊണ്ട് നിന്നെ ഇപ്പം തന്നെ കഥ കഴിച്ചേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സുബ്രഹ്മണ്യ സ്വാമി ആ വേല് ക്രൗഞ്ചന് നേരെ പ്രയോഗിക്കുകയാണ്. ആ വളരെ ഭീമാകാരമായിട്ടുള്ള പർവ്വതം തകർന്ന് തരിപ്പണമാകുകയാണ്. പൊട്ടി പടലങ്ങൾ മാത്രമേ മിച്ചമുള്ളൂ. ഈ ഒരു വിവരം താരകാസുരൻ അറിയുന്നുണ്ട്. അപ്പോൾ താരകാസുരൻ അത്ഭുതമായി, ഇത്രയും ചെറിയ ഒരു കുട്ടി ഇത്രയും വലിയൊരു പർവ്വതത്തിനെ ഇല്ലായ്മ ചെയ്തു.
എന്നാലും അസുരന്മാരുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അവരുടെ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് അഹങ്കാരമാണ്. അപ്പോൾ പറഞ്ഞു, ഇത്രയും കൊച്ചു കുട്ടിയല്ലേ, എന്താണെങ്കിലും ഞാൻ തന്നെ അവനെ നേരിടും, യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സുബ്രഹ്മണ്യ സ്വാമി നേരെ യുദ്ധത്തിനായിട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ ഏറ്റുമുട്ടാനായിട്ട് താരകാസുരൻ സൈന്യമായിട്ട് വരുന്നു. സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞു, മര്യാദയ്ക്ക് ദേവന്മാരെ ഈ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണെങ്കിൽ വെറുതെ യുദ്ധമൊന്നും വേണ്ട, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ വധിക്കും. അപ്പോൾ താരകാസുരൻ പറഞ്ഞു, ഇത്തിരി പോകുന്ന ഈ ഒരു കുട്ടിക്കാണോ ഇത്ര വലിയ അഹങ്കാരം, നീ കൂടുതൽ നിന്ന് സംസാരിക്കുകയൊന്നും വേണ്ട, യുദ്ധം ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ ഘോരമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. യുദ്ധം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ താരകാസുരന് സുബ്രഹ്മണ്യൻ്റെ ശക്തി മനസ്സിലായി. അതുകൊണ്ട് തന്നെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അങ്ങനെ താരകാസുരനെ മഹാദേവൻ കൊടുത്ത വേൽ ഉപയോഗിച്ച് വധിക്കുകയാണ് ചെയ്യുന്നത്. ഇതെവിടെ എത്തി വിവരം? ശൂരപത്മനു അറിഞ്ഞു, സിംഹമുഖനും അറിഞ്ഞു. പക്ഷേ ഈ പറയുന്നത് പോലെ ശൂരപത്മൻ ഇതൊന്നും കേട്ട് കുലുങ്ങിയില്ല. പക്ഷേ ഇതോടൊപ്പം തന്നെ സുബ്രഹ്മണ്യസ്വാമി എന്ത് ചെയ്തു? വീരബാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ദൂതനായിട്ട് ശൂരപത്മൻ്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലണം. അവിടെ പോയിട്ട് എന്ത് പറയണം? രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, സൂത്രത്തിൽ ദേവന്മാരുടെ അടുക്കൽ പോകണം. ഈ ജയിലിലൊക്കെ കിടപ്പുണ്ട് കുറേ പേര്. അവരുടെ അടുക്കൽ പോയിട്ട് ദാ ഞാനിവിടെ എത്തിക്കഴിഞ്ഞു, താരകാസുരനെ വധിച്ചു, ബാക്കിയുള്ള അസുരന്മാരെ വലിയ താമസമില്ലാതെ ഞാൻ വധിക്കും, നിങ്ങളെ മോചിപ്പിക്കുമെന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കണം. മറ്റൊന്ന്, ശൂരപത്മൻ്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് കീഴടങ്ങാനായിട്ട് പറയുക. ഈ രണ്ട് ജോലി ഏൽപ്പിച്ചു. വീരബാഹു വിചാരിച്ചു, നേരെ അങ്ങ് കൊട്ടാരത്തിലേക്ക് കയറി ചെന്നാൽ അത്ര എളുപ്പമല്ല ദേവന്മാരെ കാണാൻ. അപ്പോൾ അതുകൊണ്ട് ഒരു വണ്ടിൻ്റെ രൂപമെടുത്തിട്ട് നേരെ കൊട്ടാരത്തിലേക്ക് ചെന്ന് തടവറയിൽ ചെന്ന് ജയന്തൻ എന്ന് പറയുന്ന ഒരു ദേവനെ കണ്ടു. ആ ദേവൻ്റെ ചെവിയിൽ പോയിട്ട് പറഞ്ഞു, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, താരകാസുരനെ വധിച്ചു, ഇനി അധിക സമയമൊന്നുമില്ല, മറ്റുള്ള അസുരന്മാരെ വധിക്കും, നിങ്ങളെ എല്ലാം മോചിതരാക്കും, മറ്റ് ദേവന്മാർക്കും ഈ സന്ദേശം കൊടുത്തുകൊള്ളുക. വേഗം പിന്നീട് എന്ത് ചെയ്തു? പറന്ന് ശൂരപത്മൻ്റെ കൊട്ടാരത്തിലെത്തി. അപ്പോൾ അവിടെ എത്തി പിന്നെ വേഷം ഈ വേഷത്തിലിരുന്നാൽ പറ്റില്ലല്ലോ. ഉടൻ തന്നെ തൻ്റെ ആ ഒരു സ്വന്തം രൂപത്തിൽ വന്നു, മാറി, രൂപം മാറി. വീരബാഹു സ്വന്തം രൂപം എടുത്തതും ശൂരപത്മൻ്റെ സിംഹാസനത്തിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു സിംഹാസനം പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഉടനെ എന്താണ് ഇതെന്ന് വിചാരിച്ചു. അപ്പം വീരബാഹു വിചാരിച്ചു, സുബ്രഹ്മണ്യസ്വാമി എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സിംഹാസനമാണ്. പക്ഷേ ശൂരപത്മൻ ഇത് കണ്ട് പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോയി. തൻ്റെ തൊട്ടടുക്കൽ വളരെ വലിയൊരു സിംഹാസനം. അപ്പോൾ ഉടനെ ചോദിച്ചു, നീ ആരാണ്, എന്തിനാണ് വന്നത് ചോദിച്ചു. ഞാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ ദൂതനാണ്. താരകാസുരനെ അദ്ദേഹം വധിച്ചു കഴിഞ്ഞു, അധികം താമസിയാതെ നിങ്ങളെയും വധിക്കും. അതുകൊണ്ട് കീഴടങ്ങുകയാണെങ്കിൽ ഇത്രമാത്രം വധം ഭഗവാന് നടത്തേണ്ടി വരില്ല. അപ്പോൾ പറഞ്ഞു, നീ എന്താണ് ഈ പറയുന്നത്? ഇത്തിരി പോകുന്ന ഈ കുട്ടിയുടെ മുന്നിൽ ഞങ്ങൾ കീഴടങ്ങാനോ? ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തന്നെ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതും സിംഹാസനവും അപ്രത്യക്ഷമായി, വീരബാഹുവും അപ്രത്യക്ഷമായി. വേഗം വീരബാഹു വന്ന് സുബ്രഹ്മണ്യസ്വാമിയോട് വിവരം പറഞ്ഞു. സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് യുദ്ധം ചെയ്യാം. ശൂരപത്മൻ തൻ്റെ പുത്രനെ വിളിച്ചു, തൻ്റെ പുത്രനോട് പറഞ്ഞു, പോയി യുദ്ധം ചെയ്യുക. ആദ്യം പൊതുവെ യുദ്ധമൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ആദ്യം തന്നെ രാജാവ് പോയി യുദ്ധം ചെയ്യില്ല. കാരണം ആദ്യം തന്നെ രാജാവ് പോയി യുദ്ധം ചെയ്തിട്ട് രാജാവ് എങ്ങാനും കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സൈന്യം വളരെയധികം ഭയന്നു പോകും. അതുകൊണ്ട് എല്ലാവരെയും ഇങ്ങനെ അയച്ച്, രാവണനൊക്കെ അയക്കുന്ന കണ്ടില്ല, എല്ലാവരെയും അയച്ചിട്ട് അവസാനം മാത്രമേ പോകൂ. അതുകൊണ്ട് ശൂരപത്മൻ തൻ്റെ പുത്രനെ അയച്ചു. പക്ഷേ ആ പുത്രൻ നല്ല ബലശാലിയായിരുന്നു. രണ്ടാം ദിവസമാണ് ഈ പുത്രനെ സുബ്രഹ്മണ്യസ്വാമിക്ക് വധിക്കാൻ സാധിച്ചത്. അപ്പോൾ പുത്രനെയും വധിച്ചു. ഇത്രയും ആയി കഴിഞ്ഞപ്പോഴേക്കും സിംഹമുഖന് കുറേശ്ശെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. അപ്പോൾ സിംഹമുഖൻ എന്ത് ചെയ്തു? തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ശൂരപത്മനോട് ചോദിച്ചു, നമുക്ക് ജ്യേഷ്ഠ ഈ ദേവന്മാരെ വിടുന്നതല്ലേ, അവരെ മോചിപ്പിക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു, നിനക്കെന്താ പേടിയാണോ, ഇത്ര ഭീരുവായി പോയോ സിംഹമുഖ? അപ്പോൾ പറഞ്ഞു, ജ്യേഷ്ഠ ഭീരുവായിട്ടല്ല, ഇത് തിരിച്ചറിവാണ്. എത്ര വലിയൊരു വാക്കാണ് ഉപയോഗിക്കുന്നത് അല്ലേ, ഇത് തിരിച്ചറിവാണ്. അതുകൊണ്ട് ദേവന്മാരെ മോചിപ്പിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇതൊന്നും കേൾക്കാൻ ശൂരപത്മൻ തയ്യാറല്ല. ശൂരപത്മൻ അവിടെ ക്രോധം വന്ന് ഹാലിളകി നിലവിളിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു, ബാക്കി ഇനി ജ്യേഷ്ഠൻ പറയുന്നത് ഞാൻ അനുസരിക്കും. കുംഭകർണൻ്റെയും അല്ലേ രാമായണം പോലെ നമുക്ക് തോന്നുന്നുണ്ടല്ലേ,
ഏകദേശം അതേപോലെ തന്നെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, സിംഹമുഖനോട് നീ പോയി സ്കന്ദനോട് എതിരിടുക. ആ സമയമായപ്പോഴേക്കും സുബ്രഹ്മണ്യസ്വാമി കോട്ട മുഴുവൻ വളഞ്ഞു കഴിഞ്ഞു. എന്താണെങ്കിലും സിംഹമുഖൻ യുദ്ധത്തിനായി വരികയാണ്. സിംഹമുഖനുമായിട്ടും വളരെ ശക്തിയേറിയ യുദ്ധം ചെയ്യുകയാണ്. പക്ഷെ അതിനിടയ്ക്ക് സിംഹമുഖൻ ഒരു പണിയൊപ്പിച്ചു. സിംഹമുഖൻ്റെ കയ്യിൽ മഹാദേവൻ്റെ അനുഗ്രഹത്താൽ ലഭിച്ച പാശുപതാസ്ത്രമുണ്ട്. പാശു എന്ന് പറഞ്ഞാൽ കയറാണ്, നമുക്കറിയാം. ആ പാശുപതാസ്ത്രമുണ്ട്. ഈ പാശുപതാസ്ത്രം ഉപയോഗിച്ച് എല്ലാ ദേവന്മാരെയും വരിഞ്ഞ് കെട്ടി ഒരു വലിയ ഗോളമാക്കി. ഈ ഗോളമായി കഴിഞ്ഞപ്പോൾ ഇവരങ്ങ് ഉരുണ്ട് ഉരുണ്ട് പോകാൻ തുടങ്ങി. ഉടൻ ദേവന്മാരെല്ലാം നിലവിളിക്കാൻ തുടങ്ങി, അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ പറഞ്ഞു. സുബ്രഹ്മണ്യസ്വാമി നോക്കുമ്പോൾ ഇവരെല്ലാം ഉരുണ്ട് ഉരുണ്ട് പോവുകയാണ്. വേഗം തന്നെ തൻ്റെ ആയുധം ഉപയോഗിച്ച് ആ കെട്ടെല്ലാം പൊട്ടിച്ച് ഇവരെ മോചിതരാക്കി. ദേവന്മാർ പറഞ്ഞു, ഇനി ഒരു നിമിഷം പോലും ഭഗവാനെ ഇവനെ വെച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ ഉടൻ തന്നെ തൻ്റെ വേല് സിംഹമുഖൻ്റെ നേരെ ഭഗവാൻ പ്രയോഗിക്കുകയാണ്. അതോടുകൂടി സിംഹമുഖൻ നിലംപതിച്ചു. പക്ഷേ സിംഹമുഖന് കുറച്ചൊക്കെ ഭഗവാന്റെ മഹാത്മ്യം അറിയാവുന്നവനാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, നിലം പതിച്ചാൽ ഉടൻ തന്നെ ഭഗവാനോട് ക്ഷമ ചോദിച്ചു. ഭഗവാനെ, എൻ്റെ പ്രവൃത്തികൾക്കെല്ലാം ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ കരുണാമയനല്ലേ, ഭഗവാൻ ഉടൻ തന്നെ ക്ഷമിച്ചിട്ട് പറഞ്ഞു, നീ ഇപ്പോൾ മോക്ഷം നേടി അടുത്ത ജന്മത്തിൽ കാളീദേവിയുടെ വാഹനമായി തീരും എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ ശൂരപത്മൻ വധിക്കപ്പെടുകയാണ്, മരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അല്ല, ക്ഷമിക്കണം, സിംഹമുഖൻ വധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി മിച്ചം വരാനുള്ളത് ശൂരപത്മൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ശൂരപത്മൻ അപ്പോഴും കീഴടങ്ങാൻ തയ്യാറായില്ല. ഏറ്റുമുട്ടാനായിട്ട് യുദ്ധക്കളത്തിൽ വന്നപ്പോൾ അവസാന ശ്രമമെന്നുള്ള രീതിയിൽ സുബ്രഹ്മണ്യസ്വാമി ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു നോക്കി, വീണ്ടും ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ്, ദേവന്മാരെ വെറുതെ വിടുകയാണെങ്കിൽ നമുക്ക് ഈ യുദ്ധം ഒഴിവാക്കാം, എന്നോട് ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞാൽ മതി. ശൂരപത്മൻ പറഞ്ഞു, ഞാൻ ആരോടും മാപ്പ് പറയുകയില്ല, നിനക്ക് ഞാൻ മാപ്പ് തരികയുമില്ല എന്ന് പറഞ്ഞ് വളരെ വലിയ യുദ്ധം തുടങ്ങുകയാണ്. പക്ഷേ ഈ ശൂരപത്മൻ്റെ പ്രത്യേകത, ഇവന് ധാരാളം മായാവിദ്യകളറിയാം. യുദ്ധം തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ശൂരപത്മന് മനസ്സിലായി, ഇത് ചെറിയ കുട്ടിയാണ് എന്ന് പറഞ്ഞാലും വളരെയധികം ശക്തിയുള്ളവനാണ്, മായാവിദ്യ ഉപയോഗിക്കാതെ കഴിയില്ല എന്ന് മനസ്സിലാക്കി വേഗം വളരെ വലിയ ഭീമാകാരമായിട്ടുള്ള ഒരു രഥത്തിൽ കയറി ആകാശത്തിലേക്ക് ഉയർന്നു. അപ്പോൾ ആകാശത്തിലേക്ക് ഉയർന്നപ്പോൾ സുബ്രഹ്മണ്യസ്വാമി എവിടെയാണ്, നേരെ നിലത്തിലാണ്. സുബ്രഹ്മണ്യസ്വാമി തൻ്റെ വേല് നേരെ രഥത്തിലേക്ക് പ്രയോഗിച്ചു, രഥത്തിലുള്ള ശൂരപത്മൻ്റെ നേർക്കും. ശൂരപത്മൻ നേരെ താഴേക്ക് പതിച്ചു. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഇങ്ങനെയായി കഴിഞ്ഞപ്പോൾ ശൂരപത്മൻ വിചാരിച്ചു, വീണ്ടും കുറേ മായാവിദ്യ പ്രയോഗിക്കണം. വളരെ ഒരു വലിയ കൂറ്റൻ പക്ഷിയായിട്ട് മാറി തൻ്റെ മായാവിദ്യ കൊണ്ട് എല്ലാവരെ അദൃശ്യരാക്കി. സുബ്രഹ്മണ്യസ്വാമി അദൃശ്യരായി, കൂടെയുള്ള ദേവന്മാരും അദൃശ്യരായി, ശൂരപത്മനെയും കാണാനില്ല. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് പാർവതീദേവി ഇരിക്കുന്നത്, കൈലാസത്തിലിരുന്ന് ഈ യുദ്ധമെല്ലാം കാണുന്നുണ്ട്. പെട്ടെന്നാണ് പാർവതീദേവി നോക്കിയപ്പോൾ തൻ്റെ കുഞ്ഞിനെ കാണുന്നില്ല. വളരെയധികം മനോവിഷമമായി, തൻ്റെ കുട്ടിക്ക് യുദ്ധത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയവുമായി. ദേവി എന്ത് ചെയ്തു, ഉടൻ തന്നെ ദേവന്മാരുമായിട്ട് ചേർന്ന് വ്രതമെടുക്കാൻ തീരുമാനിച്ചു. തൻ്റെ കുഞ്ഞിനായിട്ട് ഈശ്വര പ്രാർത്ഥനയുമായിട്ട് കഴിഞ്ഞുകൂടാൻ തീരുമാനിച്ചു. മഹാദേവൻ്റെ ഉപദേശപ്രകാരമാണ് ദേവി ഈ വ്രതമനുഷ്ഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ദേവി വ്രതമനുഷ്ഠിക്കാൻ തുടങ്ങി. പ്രാർത്ഥനകളുമെല്ലാമായിട്ട് ആഹാരമൊന്നും ഭക്ഷിക്കാതെ ജലമൊന്നും കുടിക്കാതെ ഈശ്വര ചിന്തയിൽ മാത്രം കഴിഞ്ഞു. ഇവിടെ നല്ല ഘോര യുദ്ധം നടക്കുകയാണ്. ഇവിടെ കൂറ്റൻ പക്ഷിയായിട്ട് വന്നപ്പോൾ ദേവേന്ദ്രൻ ഈ യുദ്ധമൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ദേവേന്ദ്രൻ എന്ത് ചെയ്തു, ഒരു മയിലിൻ്റെ രൂപത്തിൽ അവിടെ എത്തി. അപ്പോൾ സുബ്രഹ്മണ്യസ്വാമി എന്ത് ചെയ്തു, മയിലിൻ്റെ മുകളിൽ കയറി. കട്ടക്കട്ടയ്ക്ക് നിൽക്കണ്ടേ, യുദ്ധം ചെയ്യുമ്പോൾ ഒരേ ലെവലിൽ നിന്ന് യുദ്ധം ചെയ്യണ്ടേ. അപ്പോൾ മയിലിൻ്റെ മുകളിൽ കയറി യുദ്ധം ചെയ്യാൻ തുടങ്ങി. അപ്പുറത്ത് കൂറ്റൻ പക്ഷിയുമുണ്ട്. ശൂരപത്മൻ ഒരു നിവൃത്തിയില്ല, വേഗം തിരിച്ചു വന്ന് വളരെ വലിയൊരു വൃക്ഷമായിട്ട് മാറി. അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിയും താഴെ എത്തി. സുബ്രഹ്മണ്യസ്വാമിയും താഴെ എത്തിയിട്ട് ആ വേലെടുത്ത് ആഞ്ഞ് ഈ വൃക്ഷത്തിലേക്ക് തറയ്ക്കാൻ തുടങ്ങി. ശൂരപത്മ, ഞാൻ നിന്നെ വധിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞതോടുകൂടി മരം പിളർന്ന് ശൂരപത്മൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം ശൂരപത്മൻ മാപ്പ് ചോദിക്കുന്നുണ്ട്. പക്ഷേ തനിക്ക് നിന്നെ തനിക്ക് ശൂരപത്മനെ വധിക്കാതെ വേറെ നിവൃത്തിയില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ മാപ്പ് ചോദിച്ചതുകൊണ്ട് പറയുകയാണ്, നീ ഇനി മുതൽ
കുറേ പക്ഷികളുടെ രൂപത്തിലൊക്കെ വന്നില്ലേ, അതുകൊണ്ട് കോഴിയുടെ രൂപത്തിൽ എൻ്റെ കുടിയുടെ അടയാളമായിട്ടിരിക്കുക. മയിൽ തന്നെ സഹായിക്കാൻ വന്നതുകൊണ്ട് ഭഗവാൻ മയിലിനെ ആ ഒരു തൻ്റെ വാഹനമായിട്ടും സ്വീകരിച്ചു. ഈ യുദ്ധം നടന്ന് ശൂരപത്മനെ വധിക്കുന്നത് ഒരു തുലാം മാസത്തിലെ ഷഷ്ടി നാളിലാണ്, ഉച്ച സമയമായി ഏകദേശം. ആ സമയത്താണ് ശൂരപത്മനെ വധിക്കുന്നത്. അങ്ങനെ ശൂരപത്മനെ വധിക്കുന്നത് കണ്ടതോടുകൂടി എല്ലാവർക്കും സന്തോഷമായി. പാർവതീദേവിയും ദേവന്മാരുമെല്ലാം വളരെയധികം സന്തോഷിച്ചിട്ട് ആഹാരം, വളരെ സുഭിക്ഷമായിട്ടുള്ള ആഹാരം കഴിച്ച് വ്രതം അവസാനിപ്പിച്ചു. നമ്മൾ പറയത്തില്ലേ, വ്രതത്തിന് പാരണ വീടി എന്ന് പറയില്ലേ, അങ്ങനെ അവർ ആ വ്രതം അവസാനിപ്പിച്ചു. നമുക്കറിയാം സ്കന്ദഷഷ്ടി എന്ന് പറയുന്നത് അല്ല, ഈയിടെ കഴിഞ്ഞു, ഇപ്പോൾ വൃശ്ചികം ധനുവായി എങ്കിലും തുലാം മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഷഷ്ടിയാണ് സ്കന്ദഷഷ്ടി ആയിട്ട് അറിയപ്പെടുന്നത്. അന്ന് ഉച്ചയ്ക്കാണ് ശൂരപത്മനെ വധിച്ചത്. അപ്പം ഇങ്ങനെ പാർവതീദേവിയാണ് ആദ്യമായിട്ട് തൻ്റെ കുഞ്ഞിൻ്റെ സംരക്ഷണയ്ക്കായിട്ട് ഷഷ്ടി വ്രതം ആചരിച്ചത്. എന്നാൽ പാർവതീദേവി ഇത് ഒരു തവണയല്ല ആചരിച്ചത്, നിരവധി തവണ ആചരിച്ചിട്ടുണ്ട് ഈ ഷഷ്ടിവ്രതം. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഷഷ്ടിവ്രതം ആചരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഒരിക്കൽ സുബ്രഹ്മണ്യസ്വാമി ബ്രഹ്മദേവൻ്റെ അടുക്കൽ ചെന്നിട്ട് ഓംകാരത്തിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ബ്രഹ്മദേവൻ എന്തു പറഞ്ഞു, ഓംകാരത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എല്ലാം ബ്രഹ്മമാകുന്നു, ഓംകാരം എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രഹ്മം തന്നെ എന്ന് മാത്രം പറഞ്ഞു. ഇത് സുബ്രഹ്മണ്യസ്വാമിക്ക് ഇഷ്ടമായില്ല, ചോദിച്ചാലും കുറച്ച് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കണ്ടേ, ആകെ ഇത്ര മാത്രമേ പറഞ്ഞു. ഇതോടുകൂടി ദേഷ്യമായി ബ്രഹ്മദേവനെ പിടിച്ച് വരിഞ്ഞു കെട്ടി. ഇത് കണ്ടതോടുകൂടി മഹാദേവൻ ഓടി വന്നു. അല്ലേ, അച്ഛൻ കുട്ടികൾ എന്ത് കുസൃതി കാണിച്ചാലും അതിനകത്ത് പിന്നെ അച്ഛനമ്മമാർക്ക് ഇടപെടേണ്ടി വരും. ഓടി വന്ന് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി, ചെയ്തത് വളരെ വലിയൊരു അപരാധമാണ് എന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി വേഗം ബ്രഹ്മദേവനെ മോചിപ്പിച്ചു, ഓംകാരത്തിൻ്റെ അർത്ഥമെല്ലാം പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇതോടുകൂടി സുബ്രഹ്മണ്യസ്വാമിക്ക് വളരെ വലിയ കുറ്റബോധമായി, താൻ ചെയ്തത് വളരെ വലിയൊരു തെറ്റാണ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ എന്ത് ചെയ്തു, ഈ തെറ്റിന് ഒരു പ്രായശ്ചിത്തം ചെയ്യണം. അല്ലേ, നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അതിനൊരു പ്രായശ്ചിത്തം ചെയ്യണം. തൻ്റെ ശരീരത്തിനെ ഒരു സർപ്പത്തിൻ്റെ രൂപത്തിലാക്കി മാറ്റി. ഇത് കണ്ടതോടുകൂടി പാർവതീദേവിക്ക് വിഷമായി, ഇത്ര സുന്ദരനായിട്ടുള്ള തൻ്റെ പുത്രൻ ഇങ്ങനെയുള്ളൊരു രൂപത്തിലേക്ക് മാറി. ഉടൻ തന്നെ പാർവതീദേവി കരഞ്ഞുകൊണ്ട് മഹാദേവൻ്റെ അടുക്കലെത്തി, കണ്ടില്ലേ എൻ്റെ മകൻ്റെ രൂപം ഇങ്ങനെയായിപ്പോയി, പഴയ രൂപത്തിലേക്ക് തൻ്റെ മകൻ തിരിച്ചു വരണമെങ്കിൽ താൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ മഹാദേവൻ പറഞ്ഞു, 108 ഷഷ്ടി വ്രതം ആചരിക്കുക, അങ്ങനെ ആചരിച്ചാൽ കുട്ടിയുടെ പൂർവ്വരൂപം തിരിച്ചു കിട്ടും. 108 ഷഷ്ടി വ്രതം പാർവതീദേവി 9 വർഷം കൊണ്ടാണ് ആചരിച്ചത്. അതായത് നമ്മൾ വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി, ഷഷ്ടം എന്ന് പറഞ്ഞാൽ 6 എന്ന് അർത്ഥം അറിയാലോ, അപ്പോൾ 6ാം ദിവസം, അതാണ് നമ്മൾ പൊതുവെ, അതായത് സൂര്യോദയത്തിന് ശേഷം 6 നാഴിക ഉള്ള ദിവസമാണ് നമ്മൾ ഷഷ്ടിയായിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ 9 വർഷം ദേവി ആചരിച്ചു. അതോടുകൂടി സുബ്രഹ്മണ്യസ്വാമിക്ക് തൻ്റെ പഴയ രൂപം തിരിച്ചു കിട്ടി. ഇങ്ങനെ നിരവധി തവണ ദേവി ഷഷ്ടി വ്രതം ആചരിച്ചിട്ടുണ്ട്. ഇത് ആചരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, തലേ ദിവസം പഞ്ചമിയുടെ ദിവസം ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് സുബ്രഹ്മണ്യ കുളി ഇതെല്ലാം കഴിഞ്ഞ് സുബ്രഹ്മണ്യ ഭജനം, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനമെല്ലാമായിട്ട് അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടുക. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഇതുപോലെ തന്നെ ശുദ്ധമായിട്ട് കുളിച്ച് ആഹാരമൊന്നും കഴിക്കാതെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ പോയി ഭജനം ചെയ്യുക. അന്നത്തെ ദിവസം മുഴുവൻ ഈശ്വര ഭജനവുമായിട്ട് കഴിഞ്ഞുകൂടുക. ഇത് ഞാൻ വളരെ ലളിതമായിട്ട് ഷഷ്ടി വ്രതം പറഞ്ഞതാണ്. ഉച്ചയോടുകൂടി നമുക്ക് പാരണ വിടാൻ സാധിക്കും, വ്രതം അവസാനിപ്പിക്കാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ കഠിനമായിട്ടുള്ള രീതികളൊക്കെ ഉണ്ട്. അമാവാസി തൊട്ട് ഷഷ്ടി വരെ ഇതിന് ഉചിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് വളരെ കുറച്ച് സമയം മാത്രം ഉറങ്ങി വളരെ കഠിനമായിട്ടുള്ള വ്രതങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ മനുഷ്യന്മാരുടെ ശരീരം ആഹാരം കൊണ്ട് നിലനിൽക്കുന്നത് കൊണ്ട് നമുക്കിതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കഠിനമായിട്ടുള്ള വ്രതങ്ങളൊന്നും പൊതുവേ ആചാര്യന്മാർ നമ്മളോട് ആചരിക്കാൻ പറയാറില്ല. ഇനി 9 വർഷത്തെ വ്രതങ്ങളാണെങ്കിൽ എല്ലാ മാസവും ഉണ്ടല്ലോ ഷഷ്ടി, അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വർഷവും എടുക്കുകയാണെങ്കിൽ, ഓരോ വർഷം ഇപ്പോൾ എല്ലാ മാസവും എടുക്കുകയാണെങ്കിൽ 12 മാസമില്ലേ, ഈ 12 മാസവും ഓരോ നിവേദ്യമാണ്. ഇപ്പോൾ ആദ്യത്തെ വർഷം 12 മാസം പാൽപ്പായസമാണെങ്കിൽ
അടുത്ത ഒരു വർഷം ശർക്കര പായസമായിരിക്കും. ഇങ്ങനെ പോവും. അവസാനത്തെ മാസം 9 കുരുമുളകില്ലേ, കുരുമുളകിൻ്റെ മണിയാണ്. അതിനിടയ്ക്ക് വെള്ളച്ചോറ്, വെള്ള നിവേദ്യം, ഇങ്ങനെ പല സാധനങ്ങൾ നിവേദ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു ചിട്ടയുണ്ട്. ഈ ഒരു ചിട്ടയുടെ രീതിയിൽ ആചരിച്ചാണ് പൊതുവെ പഞ്ചമി തൊട്ട് നമ്മൾ ഷഷ്ടി വരെ ഷഷ്ടീവ്രതം ആചരിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഷഷ്ടീവ്രതങ്ങളൊക്കെ ആചരിച്ച് പാർവതീദേവി ആചരിക്കുന്നത്? നമുക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ്. ഭഗവത്ഗീതയിലെ 3-ാം അധ്യായം കർമ്മയോഗത്തിൽ ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട്, യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തദ്ദേവേ തരോജനഃ സ യത്പ്രമാണം കുരുതേ ലോകസ്തതനു വർത്തതേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ അവരെന്താണോ ആചരിക്കുന്നത് അത് കണ്ട് മറ്റുള്ളവർ ആചരിക്കുന്നു. ഇപ്പോൾ പാർവതീദേവി എന്തിനാണ് നമുക്ക് കാണിച്ചു തരികയാണ് എങ്ങനെ ആചരിക്കണം. സയത് പ്രമാണം കുരുതേ, അവരെന്തിനെ പ്രമാണമാക്കി ചെയ്യുന്നോ അതിനെ മറ്റുള്ള ലോകരായിട്ടുള്ള, ലോകരെന്ന് പറയുമ്പോൾ നമ്മളെപ്പോലെ ഭൗതികത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെപ്പറ്റിയാണ് പറയുന്നത്, അവരും അതിനെ പ്രമാണമാക്കി ആചരിക്കുന്നു എന്ന്. അപ്പോൾ ഇതുപോലെയുള്ള ദേവീദേവന്മാരുടെ ജീവചരിത്രത്തിൽ നിന്നും അതുപോലെ ഋഷീശ്വരന്മാരുടെ ജീവചരിത്രത്തിൽ നിന്നും നമ്മളെന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതൊക്കെ നമുക്കും ആചരിക്കേണ്ടതാണ്. നമ്മുടെ കുട്ടികളുടെ ആയുരാരോഗ്യത്തിനും സൽസന്താനങ്ങൾ ഉണ്ടാകാനുമെല്ലാം പ്രത്യേകിച്ച് ഷഷ്ടീവ്രതം ആചരിക്കുന്നത്. ഇവിടെ എന്തായിരുന്നു, പാർവതീദേവിക്ക് താൻ ആഗ്രഹിച്ചതെല്ലാം നടന്നു. അപ്പോൾ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക്, സർപ്പദോഷങ്ങൾക്ക്, നമ്മുടെ തൊലിപ്പുറത്ത് ത്വക്ക് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ഇതിനെല്ലാം ഷഷ്ടീവ്രതം വളരെ മഹത്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഷഷ്ടീവ്രതത്തിൻ്റെ മഹാത്മ്യം. ഇനി ഷഷ്ടി ദേവിയെപ്പറ്റി കൂടി പറയാനുണ്ട്, കുറച്ച് സ്പീഡിൽ പറയാൻ, കാരണം സമയം വളരെ കുറവാണ്. ഷഷ്ടീദേവിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ചരിതം ദേവീ ഭാഗവതത്തിൽ 9-ാം സ്കന്ധത്തിലാണുള്ളത്. നാരായണ മഹർഷി നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിലാണ്. നാരായണ മഹർഷി നമുക്കറിയാമല്ലോ, നരനാരായണന്മാർ, കൃഷ്ണനും അർജുനൻ്റെയും ജന്മമാണല്ലോ നാരായണനും നരനും നാരായണ മഹർഷി. ഈ നാരായണ മഹർഷി നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, എൻ്റെ പിതാവായിട്ടുള്ള ധർമ്മനാണ് എനിക്കിത് പറഞ്ഞു തന്നത്. ഇപ്പോൾ ഷഷ്ടീദേവിയുടെ മഹത്വം ഞാൻ പറഞ്ഞു തരാം. ഷഷ്ടീദേവി ബ്രഹ്മാവിൻ്റെ മാനസപുത്രിയാണ്. മാനസപുത്രി എന്ന് പറഞ്ഞാൽ പണ്ടുകാലത്ത് ബ്രഹ്മദേവൻ്റെ സമയത്ത് മൈഥുനത്തിലൂടെയല്ല സൃഷ്ടി നടത്തപ്പെടുന്നത്, ഒന്നുകിൽ കണ്ടുകൊണ്ട്, ചിന്തിച്ചുകൊണ്ട്, സ്പർശിച്ചുകൊണ്ട്, ഇങ്ങനെയൊക്കെയാണ് മൈഥുനത്തിലൂടെയല്ല സൃഷ്ടി നടക്കുന്നത്. പിന്നീട് ദക്ഷ പ്രജാപതിയൊക്കെ വന്നപ്പോഴാണ് മൈഥുനത്തിലൂടെ സൃഷ്ടി പ്രക്രിയ നടക്കുന്നത്. അപ്പോൾ മാനസപുത്രിയാണ്, മൂലപ്രകൃതിയുടെ 1/6 കൊണ്ട് സൃഷ്ടിച്ചതുകൊണ്ട് ഷഷ്ടീദേവി എന്നുള്ള പേര് വന്നു. ഈ ഷഷ്ടീദേവി 8 മാതൃക്കളിൽ ഏറ്റവും ശ്രേഷ്ഠയാണ്, സുബ്രഹ്മണ്യൻ്റെ പ്രാണപ്രിയയാണ്, അതുപോലെ തന്നെ കുട്ടികളുടെ അടുത്ത് എല്ലായ്പ്പോഴും വസിക്കുന്നവളും കുട്ടികൾക്ക് എന്നും സംരക്ഷണം ഒരുക്കുന്നവളുമാണ് ഈ ഷഷ്ടീദേവി എന്ന് പറഞ്ഞിട്ടാണ് ചരിതം തുടങ്ങുന്നത്. അപ്പോൾ പറയുകയാണ്, സ്വയംഭുവ മനുവിൻ്റെ പുത്രനായിട്ടുള്ള പ്രിയവ്രതൻ, അദ്ദേഹത്തിന് വിവാഹം ചെയ്യാൻ തീരെ താല്പര്യമില്ലായിരുന്നു. സ്പീഡ് കൂടുതലാണോ പറയുന്നത്, ആരെങ്കിലും ഒന്ന്? കുഴപ്പമില്ലല്ലോ അല്ലേ, ഓക്കെ. പ്രിയവ്രതന് വിവാഹം കഴിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു. എന്നാൽ പിതാവെല്ലാം നിർബന്ധിച്ചതുകൊണ്ട് മാലിനി എന്ന് പറയുന്ന ഒരു സുന്ദരിയായിട്ടുള്ള സ്ത്രീയെ വിവാഹം കഴിച്ചു. പക്ഷേ വളരെയധികം കാലം കഴിഞ്ഞിട്ടും കുട്ടികൾ ഉണ്ടാകാത്തതുകൊണ്ട് കശ്യപ പ്രജാപതിയെ ക്ഷണിച്ചു വരുത്തി പുത്രകാമേഷ്ടിയാഗം നടത്തി അതിൽ നിന്ന് കിട്ടിയ നിവേദ്യം കഴിച്ചു മാലിനിക്ക് കുട്ടിയുണ്ടായി. പക്ഷേ വളരെ തേജസ്സുള്ള കുട്ടിയാണ് ജനിച്ചത്, പക്ഷേ ആ കുട്ടിക്ക് ജീവനില്ലായിരുന്നു. ഇതോടുകൂടി മാലിനി ബോധം കെട്ടു വീണു. പ്രിയവ്രതന് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇനി ഇരുന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല, ഈ കുട്ടിയെ കൊണ്ട് മറവ് ചെയ്യണം. അങ്ങനെ ചുടലക്കാട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ ചുടലക്കാട്ടിലെത്തിയപ്പോൾ പ്രിയവ്രതൻ്റെ മനസ്സ് മാറി. ഈ കുട്ടിയില്ലാതെ താൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്, താനും തൻ്റെ ശരീരം ഉപേക്ഷിച്ചേക്കാം എന്ന് വിചാരിച്ചു. ആ സമയത്ത് പെട്ടെന്ന് ആകാശത്തിൽ വളരെ വലിയൊരു പ്രഭ കണ്ടു. നോക്കുമ്പോൾ അതിമനോഹരമായിട്ടുള്ള രത്നങ്ങളെല്ലാം പതിപ്പിച്ച ഒരു രഥം, അതിലൊരു ദിവ്യസ്ത്രീ ആ രഥം താഴേക്ക് വരികയാണ്. വേഗം ഈ കുട്ടിയെ നിലത്ത് വെച്ചിട്ട് ചോദിച്ചു, അങ്ങ് ആരാണ്, അങ്ങയുടെ ഭർത്താവ് ആരാണ് എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ ഷഷ്ടീദേവി പറഞ്ഞു, ഞാൻ ദേവസേനയാണ്, സ്കന്ദൻ്റെ പ്രാണപ്രിയയാണ്, കുട്ടികൾക്ക് എല്ലാ കാലവും സംരക്ഷണം കൊടുക്കുന്നവളുമാണ്. പക്ഷേ
ഒരാളുടെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ കർമ്മഫലമാണ് എന്നുകൂടി പറയുകയാണ്. പക്ഷേ വീണ്ടും 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 പ്രിയവ്രതൻ തൻ്റെ കുഞ്ഞിന് ജീവൻ തരാൻ അഭ്യർത്ഥിച്ചപ്പോൾ ദേവി കരുണാമയി ആയതുകൊണ്ട് ഈ കുഞ്ഞിന് ജീവൻ കൊടുത്തു. പക്ഷേ ജീവൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദേവി ഈ കുഞ്ഞിനെയും കൊണ്ട് പോകാൻ തുടങ്ങി. വീണ്ടും പ്രിയവ്രതൻ നിർത്താതെ ദേവിയെ സ്തുതിച്ചപ്പോൾ പ്രിയവ്രതനിൽ സന്തുഷ്ടനായിട്ട് ഈ കുഞ്ഞിനെ ദേവി തിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇവൻ സാധാരണ ഒരു കുട്ടിയല്ല, നാരായണൻ്റെ അംശജനാണ്, മഹാ തേജസ്വിയാണ്, മൂന്ന് ലോകങ്ങളും ഭരിക്കും, സുവ്രതൻ എന്നിവന് പേരിടുക. മാത്രമല്ല നീയും നിൻ്റെ രാജ്യത്തിലുള്ള എല്ലാവരും എന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഷഷ്ടീവ്രതം അനുഷ്ഠിച്ചാൽ നിനക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഷഷ്ടീവ്രതം ആചരിക്കാനുള്ള വിധികളെല്ലാം പറഞ്ഞു കൊടുക്കുക. മാത്രമല്ല ഒന്നുകൂടി പറയുന്നുണ്ട്, കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആറാം ദിവസമോ ആന്ന് തോന്നുന്നു, ആറാം ദിവസം 21-ാം ദിവസമൊക്കെ സൂതികാഗ്രഹത്തിൽ വെച്ച് ഈ ഷഷ്ടി ദേവിയുടെ പൂജ നടത്തണം. അതുപോലെ തന്നെ സാളഗ്രാമത്തിൽ ദേവി ആവാഹിച്ച്, അതുപോലെ തന്നെ ആലിൻ്റെ ചുവട്ടിൽ ചിത്രത്തിൽ ഒക്കെ ആവാഹിച്ച് ഷഷ്ടി പൂജ നടത്താം. നാരായണ മഹർഷി നാരദ മഹർഷിക്ക് ബാക്കിയും കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മൂലമന്ത്രം കൂടി നാരായണ മഹർഷി നാരദ മഹർഷിക്ക് ഉപദേശിക്കുന്നു. മൂലമന്ത്രമായതുകൊണ്ട് ഇവിടെ ഇത് പറയുന്നില്ല. അതുപോലെ തന്നെ പറഞ്ഞു, ഈ പൂജയെല്ലാം ചെയ്തിട്ട് ഷഷ്ടീദേവിയുടെ സ്തോത്രം ചൊല്ലുക എന്ന് പറഞ്ഞ് നാരായണ മഹർഷി ദേവീ ഭാഗവതത്തിൽ ആ സ്തോത്രം, ഷഷ്ടീദേവിയുടെ സ്തോത്രം മുഴുവൻ ചൊല്ലിക്കൊടുക്കുകയാണ്. ഇങ്ങനെ ഷഷ്ടീദേവിയുടെ ഈ ഒരു മൂലമന്ത്രം 100,000 തവണ ജപിക്കുന്നയാൾക്ക് സൽസന്താനവും ഉണ്ടാകും എന്ന് പറഞ്ഞ് ഷഷ്ടീദേവിയുടെ ചരിതം നാരായണ മഹർഷി സമർപ്പിക്കുകയാണ്. മാനസാദേവി, ചണ്ഡീദേവി ഈ ചരിതമൊക്കെ പറയുന്ന കൂട്ടത്തിലാണ് ഷഷ്ടീദേവിയുടെ ചരിതം പറയുന്നത്. ഇനി ഷഷ്ടീദേവി എങ്ങനെയാണ് സുബ്രഹ്മണ്യൻ്റെ പ്രാണപ്രിയയായത് അതും കൂടി നമുക്കൊന്ന് നോക്കാം. ബ്രഹ്മാവിൻ്റെ മാനസപുത്രിയാണ് എന്ന് പറഞ്ഞല്ലോ ഷഷ്ടീദേവി. ഷഷ്ടീദേവി തൻ്റെ അനുജത്തിയായിട്ടുള്ള ദൈത്യസേനയായിട്ട് മാനസ സരസിൽ നീരാടാൻ പോവായിരുന്നു. അപ്പോൾ ഒരിക്കൽ അവിടെ ചെന്നപ്പോൾ കേശി എന്ന് പറയുന്ന ഒരു അസുരൻ ഇവരുടെ സൗന്ദര്യത്തിൽ കണ്ട് ഭ്രമിച്ചു, ഭ്രമിച്ച് കയറി പിടിക്കാൻ തുടങ്ങി. അപ്പോൾ ദേവസേന അത്ര പെട്ടെന്ന് വഴങ്ങിക്കൊടുക്കുന്നവളല്ല, അവൾ കുറച്ച് എതിരിടാൻ ശ്രമിച്ചു. ആ സമയത്താണ് അവിടെ ദേവേന്ദ്രൻ വരുന്നത്. ദേവേന്ദ്രന് മനസ്സിലായി ഈ സ്ത്രീകളെ അല്ലെങ്കിൽ ഈ പെൺകുട്ടികളെ കേശി ഉപദ്രവിക്കുകയാണ്. ദേവേന്ദ്രൻ ഉടൻ തന്നെ നിഷ്പ്രയാസം കേശിയെ തോൽപ്പിച്ചു. എന്നാലും ദേവേന്ദ്രന് ദേവസേനയിൽ ആ ഒരു പ്രവൃത്തിയിൽ എതിരിട്ട ആ ധൈര്യം ഉള്ള പ്രവൃത്തിയിൽ സന്തുഷ്ടനായി. വെച്ച് പറഞ്ഞു, എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ പറഞ്ഞു. അപ്പോൾ ദേവസേന വിചാരിച്ചു, ഇങ്ങനെ വരുന്നവരും പോകുന്നവരും ഒക്കെ തങ്ങളെ ഉപദ്രവിക്കുന്നു, ഇങ്ങനെയായാലും ശരിയാവില്ല, അപ്പോൾ എന്ത് വേണം? തനിക്ക് നല്ല സംരക്ഷണയുള്ള ഒരാൾ വേണം, മൂന്ന് ലോകങ്ങൾക്കും വിജയിയായിട്ടുള്ള നാഥനായിട്ടുള്ള ഒരാൾ എൻ്റെ പതിയായിട്ട് വരണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ വരം ചോദിച്ചു. അപ്പോൾ ദേവേന്ദ്രൻ സമ്മതിച്ചു, വരം കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് പൊല്ലാപ്പ് മനസ്സിലായത്, ഇങ്ങനെ ഒരാൾ ജനിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. വേഗം ബ്രഹ്മാവിൻ്റെ അടുക്കൽ ചെന്നു, ബ്രഹ്മാവിനോട് ഈ പ്രശ്നമൊക്കെ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു വരം കൊടുത്തു. അപ്പോൾ പറഞ്ഞു, വിഷമിക്കണ്ട, ഇങ്ങനെ മഹാദേവൻ്റെ ശക്തിയായിട്ടുള്ള സ്കന്ദനാണ് ദേവസേനയ്ക്ക് പതിയായിട്ട് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞു. പിന്നീട് ദേവസേന ഘോരമായിട്ടുള്ള തപസ് ചെയ്ത് സ്കന്ദനെ പ്രത്യക്ഷപ്പെടുത്തി പതിയായിട്ട് ലഭിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഗ്രഹം ലഭിച്ചു. സ്കന്ദൻ തൻ്റെ പത്നിയായിട്ട് ദേവസേനയെ സ്വീകരിക്കുകയാണ്. ദേവസേന എന്നുള്ള പേരിന് പല അർത്ഥമുണ്ട്. കാരണം ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമി ആരാണ്? ഈ സൈന്യങ്ങളുടെ മുഴുവൻ നായകനാണ്. അതുകൊണ്ട് ഭഗവാൻ ഈ ദേവന്മാരുടെ എല്ലാം സേനാനായകനായതുകൊണ്ട് പത്നിക്ക് എന്തായി? ദേവസേന എന്നുള്ള പേരായി. മാത്രമല്ല ഈ ഷഷ്ടീദേവി ദേവസേന ഭഗവാന്റെ കൂടെ യുദ്ധത്തിനെല്ലാം പങ്കെടുത്ത് ഭഗവാനെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് ഷഷ്ടീദേവിക്ക് ദേവസേന എന്നുള്ള പേര് കിട്ടിയത്. ദേവസേനാ ദേവിയുടെ, ഷഷ്ടീദേവിയുടെ ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, മടിയിലൊരു കുട്ടിയുണ്ട്. അതായത് എന്നും കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന, കുട്ടികളുടെ അരികിൽ വസിക്കുന്ന, കുട്ടികളുടെ അസുഖങ്ങളെല്ലാം മാറ്റുന്ന, മുമ്പ് പറഞ്ഞ പോലെ അഷ്ടമാതൃക്കളിൽ ശ്രേഷ്ഠയായിട്ടുള്ള ഒരു ദേവിയാണ് ഷഷ്ടീദേവി. ഈ ഷഷ്ടീദേവിക്ക് പൂജ ചെയ്യുന്നതും ഷഷ്ടി പൂജയായിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം ഇതെല്ലാം ഷഷ്ടി എന്നുള്ള പേരിന്, ഷഷ്ടം എന്നുള്ളതിന് ആറെന്നുള്ള അർത്ഥമേ ഉള്ളൂ. അപ്പോൾ മൂലപ്രകൃതിയുടെ ആറിലൊരംശം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതുകൊണ്ടാണ് ഷഷ്ടീദേവി എന്നുള്ള പേര് വന്നത്. ഷഷ്ടി എന്ന് പറയുന്ന മാസത്തിൽ ഒരു ദിവസമാണല്ലോ. ആ ആറാം പൊക്കം
തുലാമാസത്തിലെ ആറാം പൊക്കം ഷഷ്ടി ദിവസം ശൂരപത്മനെ അല്ലെങ്കിൽ ഈ അസുരന്മാരെ എല്ലാം വധിച്ചതുകൊണ്ട് സ്കന്ദഷഷ്ടിക്ക്, സ്കന്ദൻ വധിച്ചതുകൊണ്ട് സ്കന്ദഷഷ്ടിക്ക് വളരെയധികം പ്രാധാന്യമേറും. അപ്പോൾ ഇവിടെ ഇതുകൊണ്ട് ചരിതം മുഴുവൻ ഞാൻ പറഞ്ഞു. ഇതുകൊണ്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കാനുള്ളത്? ഒന്ന്, ഭഗവാൻ ശ്രീ സത്യസായി ബാബ എല്ലായ്പ്പോഴും പറയും, ഇപ്പോൾ നമുക്ക് വിശന്നാൽ നമ്മൾ തന്നെ ആഹാരം കഴിക്കണം അല്ലേ, നമ്മളുടെ അക്കൗണ്ടിൽ പുണ്യം വീഴണമെങ്കിൽ നമ്മൾ തന്നെ അധ്വാനിക്കണം. പക്ഷേ കുട്ടികൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിച്ചാൽ അതിനെല്ലായ്പ്പോഴും ഫലമുണ്ടെന്ന് ഭഗവാൻ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് പാർവതീദേവി ചെയ്തത്? ഇപ്പോൾ ഭഗവാൻ സത്യസായി ബാബ പലരോടും പറയാറുണ്ട്, നിൻ്റെ അമ്മ അത്രമാത്രം പ്രാർത്ഥിച്ചതുകൊണ്ടാണ് നിനക്ക് ഈ അനുഗ്രഹം ലഭിച്ചത് എന്ന്. അപ്പം മക്കൾക്ക് വേണ്ടി, മക്കൾ വേണം എല്ലാം ചെയ്യാൻ, പക്ഷേ കാരണം പൂർവ്വജന്മകൃതമായിട്ടുള്ള വാസനയും നമ്മുടെ പുണ്യവും പാപവും എല്ലാം അനുസരിച്ചാണ് ഈ ജന്മത്തിലെ കർമ്മം നമ്മളുടെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അമ്മമാർ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിന് പ്രത്യേക ഒരു ഫലമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല പാർവതീദേവി ഇവിടെ വ്രതങ്ങളെ നമുക്ക് ആചരിച്ച് കാണിച്ചു തരികയാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ എന്തു ചെയ്യണം? ഈശ്വര ഭജനമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ അസുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ വ്രതമനുഷ്ഠിക്കുന്നത്. പിന്നെ വ്രതത്തിന് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. വ്രതം നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ആഹാരം വർഷത്തിലോ അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോഴോ അധികം ആഹാരം കഴിക്കാതിരിക്കുന്നോ ഒക്കെ നല്ലതാണ്. ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളും ധാരാളമുണ്ട്. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള ചരിതങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആചരിക്കേണ്ടത് എന്ന്. അപ്പം ഈ ഷഷ്ടി വ്രതവും ഷഷ്ടി ദേവിയെപ്പറ്റിയും ഷഷ്ടി മഹാത്മ്യവും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയുന്നു, പ്രത്യേകിച്ച് എന്നെ ഇതിലേക്കായിട്ട് വിളിച്ച വിജയകുമാരി ചേച്ചിയോട് വളരെയധികം സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാദാരവിന്ദത്തിൽ സമർപ്പിക്കുന്നു. നമസ്കാരം.